പെബിൾസ് മലയാളം. ഹായ് നമസ്കാരം. നമ്മൾ വയനാട്ടിലെ അതിപ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രമാണ് ഇന്ന് സന്ദർശിക്കുന്നത്. തിരുനെല്ലി ക്ഷേത്രവും നമ്മൾ തിരിച്ച് മാനന്തവാടിക്കുള്ള നമ്മുടെ യാത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളെ ഈ കാണുന്നതാണ് ക്ഷേത്രം. നമ്മളെ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പം വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരി മലനിരകൾക്ക് അടിവാരത്തിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം പിതൃതർപ്പണത്തിന് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില ഭാഗങ്ങളെല്ലാം ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഈ ഒരു തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുപാടും ബ്രഹ്മഗിരി മലനിരകളാണ്. അതുപോലെ ഒരു ശാന്തമായുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൈകിട്ടാണ്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു സമയമാണ്. പിതൃതർപ്പണം നടത്തുവാനായിട്ട് ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു നദിയുണ്ട്. അവിടെയാണ് പിതൃതർപ്പണം ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കരിങ്കല്ലിൻ്റെ പാത്തി കാണാം. അപ്പോൾ ഈ ഒരു കരിങ്കല്ലിൻ്റെ പാത്തി ആയിട്ടൊരു ഒരു ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കൻ നായന്മാർ കുടുംബത്തിലെ അംഗമായ വാരിക്ക തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിലെത്തുകയും ഭഗവത് ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കരിങ്കല്ലിൻ്റെ പാത്തിയിലൂടെ നമുക്കിപ്പോഴും ജലം വരുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ താമസ സൗകര്യമുണ്ട്. ദേവസ്വത്തിൻ്റെയും മറ്റ് പ്രൈവറ്റ് ഹോട്ടലുകളെല്ലാം നമുക്കിവിടെ കാണാം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ KSRTC ബസ്സിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കാടിൻ്റെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ തിരുനെല്ലി നിന്നും മാനന്തവാടിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറിയ ബസ് സാധാരണ റൂട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് പനവല്ലി എന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. പനവല്ലി കാടിൻ്റെ നടുവിലുള്ള ഒരു ഗ്രാമമാണ് ശരിക്കും. ചുറ്റുപാടും കാടാണ്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതുപോലെ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ബസ്സ് പോകുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത് ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭാഗ്യമുണ്ട് നമുക്ക് മൃഗങ്ങളെല്ലാം കാണാം. ഇവിടെ ചുറ്റിലും റിസോർട്ടുകളുണ്ട് കേട്ടോ. ഈ തിരുനെല്ലി സമീപത്തെല്ലാം നിറയെ റിസോർട്ടുകളുള്ളൊരു സ്ഥലം കൂടിയാണ്.
അപ്പം മലയും കാടും വയലും കൃഷിയും എല്ലാം കണ്ടുകൊണ്ടുള്ള നമ്മുടെ വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ യാത്രയിൽ നമുക്ക് ആദിവാസി വിഭാഗത്തിലുള്ളവർ മരുന്നുകൾ ശേഖരിക്കുന്നത് കാണാം. അവർ വലിയ മരുന്നിൻ്റെ കെട്ട് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ പോകുന്നത് കാണാം. ഈ കുറുന്തോട്ടി പോലുള്ള മരുന്നുകളെല്ലാം ഇവർ ശേഖരിച്ച് വയ്ക്കുന്നത്. പനവല്ലി എന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്.
അപ്പോൾ ഇപ്പം കാട്ടിക്കുളം എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം കാണുന്നത് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡാണ്. കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ മുൻപോട്ടേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മൾ തിരിച്ച് മാനന്തവാടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതുപോലെ യാത്രയെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്. Bubbles Malayalam.